Hi viewers, welcome to my channel. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓട്സ് പുട്ടാണ്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 1 കപ്പ് ഓട്സ് 1 കപ്പ് തേങ്ങ. തേങ്ങ എത്ര വേണമെങ്കിലും ചേർക്കാം നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച്. ഇതിന് 2 ടേബിൾസ്പൂൺ അരിമാവ് റൈസ് ഫ്ലവർ 1 മീഡിയം സൈസ് കാരറ്റ് Carrot vanna, yan e grater la chirigi vechirigina. Adaide, idini moon and nali size und. Namalavana e medium size. Cherdil padilla, medium size. Avishatini vella. Yan in the cheyam bona, puttan the parana the wonder. Yan cherata puttan on dakam bona. Namada if natila madri, ibada namaka cherata gitatilla, adinabagara. ഇതാണ് ഇത് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെ കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളത് വാങ്ങിക്കുക ഇപ്പം നമുക്ക് ആദ്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ഓട്സ് വറക്കുന്നു എന്ന് പറഞ്ഞാൽ റെഡ് കളർ ആകാൻ പാടില്ല ചൂട് കയറണം ഈ ഒരു പരിമിതി മതി അതായത് നല്ല ചൂട് ഹീറ്റ് കയറണം വെച്ചിരിക്കുകയാണ് നമ്മൾ അതിനുള്ളിൽ ഞാൻ ഇത് വയ്ക്കുന്ന കുക്കറിനെ പറ്റി ഒന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്ന ഇങ്ങനെ അതായത് ഇങ്ങനെയുള്ള നോബുള്ളതിനകത്ത് നമ്മുടെ ഈ പുട്ട് മേക്കർ ഇരിക്കത്തില്ല ഇത് ഓടി ഓടി പോവും അതേസമയം ഈ പിടി ഇവിടെ ആയിരിക്കണം ഇതേ സൈസിലുള്ളതിൽ ഈ പുട്ട് മേക്കർ ഇരിക്കുള്ളൂ ഇത് വന്ന് ഇതിൻ്റെ പിടി മേലെ കൂടെ വരുന്നു അതിനാൽ ഇതിനകത്ത് ഇരിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ളതിലാണെങ്കിൽ നമ്മുടെ പുട്ട് മേക്കർ ഇരിക്കും കുക്കറിൽ 1-2 ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മളിത് തിളയ്ക്കാൻ വയ്ക്കും അത് അതിനുള്ളിൽ ഓട്സ് പൊടിച്ചിട്ട് വരാം ഇപ്പം ഞാൻ ഓട്സ് പൊടിക്കാൻ പോവുകയാണ് ഈ പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്ത് ഈ പുട്ടിന് മാവ് വരകുന്നത് കണക്ക് നമ്മളിത് തട്ടി ഓട്സ് തട്ടി 2 ടീസ്പൂൺ റൈസ് ഫ്ലവർ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരണം സ്പൂൺ ഉപ്പ് ഞാനിട്ട് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടുക എന്നിട്ട് ഇതെല്ലാം ചേർന്ന് വരകണം പുട്ടിന് മാവ് നനയ്ക്കുന്നത് പോലെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം ലേശം വെള്ളമേ തളിക്കാവുള്ളൂ നമ്മൾ ഒരുപാട് വെള്ളം തളിക്കാൻ പാടില്ല ഇപ്പോൾ ഞാൻ പുട്ടിന് മാവ് വരവുന്നത് പോലെ വരെ ഇങ്ങനെ കുഞ്ഞു ഉരുള മാതിരി വന്നു അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മളിത് മിക്സിയിൽ വീണ്ടും ഒന്നും കൂടെ ഒരു പ്രാവശ്യം ഒന്ന് മിക്സിയിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പൊടിക്കാൻ പോകുന്നു പുട്ടിൻ്റെ പൊടിയായി ഇനി ഇതിനെ നമ്മൾ നമ്മുടെ സ്റ്റീമറിനകത്ത് വയ്ക്കണം അതിന് ഫസ്റ്റ് വന്ന് കുറച്ച് തേങ്ങ എത്ര നമുക്ക് ആവശ്യമുള്ള തേങ്ങ ആവശ്യമുള്ള തേങ്ങ അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ തന്നെ ഇടണം അതിനുശേഷം നമ്മുടെ ഈ പുട്ടുപൊടി ഓട്സ് പുട്ടുപൊടി വീണ്ടും നമ്മൾ ഇതിൻ്റെ പുറത്ത് തേങ്ങ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം ടേസ്റ്റിനനുസരിച്ച് അതിനുശേഷം വീണ്ടും നമ്മൾ ക്യാരറ്റ് വീണ്ടും ഈ പുട്ടുപൊടി അതിന് മുകളിലായിട്ട് എപ്പോഴും പുട്ട വയ്ക്കുമ്പോൾ മുകളിലായിട്ട് തേങ്ങ വയ്ക്കണം ഇല്ലെങ്കിൽ സ്റ്റീം വരാൻ കുറച്ച് കഷ്ടം
Vellum boil chayam vechirna, a cooker avi vanna. For 2-3 minutes boil I order, namadi edutte irakki vekkunnu. Steam varanam idinu melil kuda adhaidu maximum idu 5 minutes ennu parayunnu pakshe namukku avi ee 3-4 hole kaanum adile kuda avi vannu kaniya puttu ready aayi. ഇപ്പോ 5 to 6 മിനിറ്റ്സ് ആയി നമുക്ക് പുട്ട് എടുത്ത് നോക്കാം ടേസ്റ്റ് ആയ ഹെൽത്തി ആയ കാരറ്റ് പുട്ട് കാരറ്റ് ഓട്സ് പുട്ട് റെഡി നമ്മുടെ ഹെൽത്തി ആയ ഓട്സ് കാരറ്റ് പുട്ട് റെഡി ഞാൻ ഇത് ചുമ്മാ ഷോയ്ക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് കാരറ്റ് ഇത് തേങ്ങ ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ട്